ഹലോ, എല്ലാവർക്കും നിച്ചൂസ് കിച്ചൺ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുംബൈ സ്ട്രീറ്റ് ഫുഡ്സിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാവ്ഭാജിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിന് മുന്നേ തന്നെ, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതിൽ മെയിനായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് ബട്ടറാണ്. ബട്ടർ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഈ ഒരു ഭാജിക്ക് ടേസ്റ്റ് കൂടുതലേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് പാവ്ഭാജി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 കപ്പ് കാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ്, 4 ബോയിൽ ചെയ്ത് വെച്ച പൊട്ടേറ്റോസ്, 1/2 കപ്പ് ബോയിൽഡ് കോളിഫ്ലവർ, 1/2 കപ്പ് ബോയിൽഡ് ഗ്രീൻ പീസ്, 3 ചോപ്പ് ചെയ്ത് വെച്ച അനിയൻസ് വേണം, പിന്നെ 4 to 5 ചോപ്പ് ടൊമാറ്റോസും. ഇനി തയ്യാറാക്കേണ്ട വിധം നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ഗ്യാസിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടറൊന്ന് നല്ലപോലെ മെൽട്ടായതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്. ഞാനിവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതായിരുന്നു. അതിന് ശേഷം വേണം നമുക്ക് 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ നമുക്ക് അനിയൻസ് ചേർത്ത് കൊടുക്കാൻ. അനിയൻസിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ആ പച്ചമണമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ നമുക്കിത് 2 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഒന്ന് നല്ലപോലെ കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇടാൻ മറന്ന ജീരകം ഞാൻ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ടൊമാറ്റോസ് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം.
ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കേണ്ട വിധം, ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വിനീഗറും കൂടി ചേർത്ത് വറ്റൽ മുളകാണ് മെയിനായിട്ട് വേണ്ടത്. വറ്റൽ മുളക് 8 മുതൽ 10 വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ബോയിലായതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറാണ്. കൊറിയാണ്ടർ പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് പാവ് ഭാജി മസാലയാണ് വേണ്ടത്. ഞാനിവിടെ എവറസ്റ്റിൻ്റെ പാവ് ഭാജി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ പാവ് ഭാജി മസാലയും കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു മാഷറിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് നല്ലപോലെ ഈ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച് പൊട്ടേറ്റോസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഈ ഒരു വെജിറ്റബിൾസിനൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കൊറിയാണ്ടർ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണും കൂടി റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വേറെ ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ ഒന്നും കൂടി നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഞാനിതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര തിക്കാണോ വേണ്ടത് അത്ര തിക്ക് കൺസിസ്റ്റൻസിൽ നിങ്ങൾക്കിതും മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ പാവ് ഭാജിയുടെ ഭാജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന പാവ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊന്ന് നല്ലപോലെ മെൽട്ടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു പിഞ്ച് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് പാവ് ഭജി മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കൊറിയാണ്ടർ ലീവ്സും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, ഓൾറെഡി ബട്ടറിൽ ഉപ്പുള്ളത് കൊണ്ട്. ഇങ്ങനെ ചെയ്യണം എന്ന് ഒരു നിർബന്ധവുമില്ല, ഇത് ഓപ്ഷണലാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പാവ്. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാവ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. സെർവ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ച അനിയൻസും കൊറിയാണ്ടർ ലീവ്സും ഒരു ചെറിയ കഷ്ണം ലെമണും കൂടി വെച്ച് കൊടുക്കാം. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഫീഡ്ബാക്ക്സും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഡിഷുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.